തൊട്ടനും പിടിച്ച് എനിക്ക് സമരം ചെയ്യുന്നത് ഉമ്മയുടെ ഒരു ഹോബിയാ. രണ്ടെണ്ണം കൊടുക്കണമെന്ന് എനിക്കും തോന്നിയിട്ടുള്ള. പക്ഷെ ഇപ്പൊ നിന്റെ ഈ തല്ല് കാരണം കേരളത്തിലെ ആശുപത്രികൾ മുഴുവൻ സ്തംഭിച്ചിരിക്കുക. താൻ ചെന്ന് മാപ്പ് പറഞ്ഞേ, പ്രശ്നം അങ്ങ് സോൾവ് ആകും. അത് പറ്റില്ല സാർ. എന്താ പറഞ്ഞേ? പറ്റില്ല. ആരാ താൻ? സാർ അറിയില്ലേ, ടിവിയിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. മേയർക്ക് നേരെയുള്ള ബോംബേറ് കൊണ്ടേ ആളേ. അല്ല സാർ, ഇവൻ ചെയ്തത് ന്യായമായ കാര്യമാണെന്ന് സാർ പറഞ്ഞു. ന്യായമായ കാര്യത്തിന് മാപ്പ് ചോദിക്കാന്നൊക്കെ പറയുന്നത് അന്യായമല്ലേ സാർ? ദൈവത്തെ പോലാ ഡോക്ടറെ കാണുന്നത്. പക്ഷെ ഇവരെ കുറെ പേരെങ്കിലും പറയാൻ പാടില്ല. എന്നാലും പറയുക, ചെകുത്താമാരാ. അതെ, നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ മെഡിക്കൽ കോളേജ് സി എ എന്ന നിലയ്ക്ക് എനിക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടേ പറ്റൂ. ഡോക്ടർമാരുടെ സംഘടന സ്ട്രോങ്ങാ. ഇപ്പൊ ജാഥ മകളൊക്കെ തുടങ്ങും. പക്ഷെ അവരുടെ ജാഥയ്ക്ക് മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ ജാഥ തുടങ്ങ സാറേ. കേരളത്തിൽ ആദ്യമായിട്ട് രോഗികൾ സംഘടിക്കാൻ പോകുന്നു. ഇനി അതിന്റെ കുറവുകൂടെ ഉള്ളൂ. ഡോക്ടർമാർക്ക് സമരം ചെയ്യാം, നഴ്സുമാർക്ക് സമരം ചെയ്യാം. എന്നാ പിന്നെ ഞങ്ങൾ രോഗികൾക്ക് എന്തുകൊണ്ട് സമരം ചെയ്തൂടാ? ഇന്നലെ വരെ വല്ലവർക്കും വേണ്ടിയിട്ട് ഞാൻ സമരം ചെയ്തിട്ടുള്ളൂ, മുദ്രവാക്യം വിളിച്ചിട്ടുള്ളൂ. ഇത്തവണ ആദ്യമായിട്ടാണ് ഞാൻ എനിക്കും കൂടി വേണ്ടി സമരം ചെയ്യുന്നത്. സർവരോഗി, നീ ആളെ കൊള്ളാലോടെ. പേരെന്താ പറഞ്ഞു? പത്മനാഭൻ. നിങ്ങളോട് ചോദിച്ചോ. ഇങ്ങനോട് ചോദിച്ചാലും അത് തന്നെ പറയൂ. പത്മനാഭൻ. പത്മനാഭ. ഓ, എന്നാ പിന്നെ തുടങ്ങിക്കോ. ഓ, സർവരോഗി മലയാളികളെ സംഘടിക്കുവിൻ. ഈ ആതുരാലയങ്ങളൊക്കെ നേരെയാക്കുവിൻ. രോഗികൾക്കും സംഘടിക്കാം മാതുരം ഈ നാട്ടിൽ. രോഗമൊരു കുറ്റമെങ്കിൽ ഡോക്ടറല്ലോ രോഗി. ആശുപത്രി നിങ്ങളൊക്കെ കാശുപത്രിയാക്കി. ലാബുകളോ നിശ്ചയിച്ചു കാശു കൈക്കലാക്കി. വെളുവിള വേഷമിട്ട് വരുന്നൊരു വൈദ്യരിക്ക് മരുന്നിനും വിരുന്നിനും പണം കൊടുത്തു 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 മുടിഞ്ഞതോ. കൊതുകിനോട് സല്ലപിക്കും പാതിരാത്തിരി, മുതുകിനോട് മത്സരിക്കും മുട്ടമന്തിരി. ഇതിനൊരു പരിഹാരം ആര് ചൊല്ലിടും? കുറിപ്പടി കൂട്ടമുണ്ട്, ഉറപ്പടി കാശുമുണ്ട്. ഇരിപ്പിനും കിടപ്പിനും തുക കൊടുത്തു 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 മുടിഞ്ഞല്ലോ. ഇരിക്കാം.
വന്നാൽ എന്തു ചെയ്യണം? രണ്ടിന് ശങ്ക വന്നാൽ എന്റെ ദൈവമേ, കവലളു കാതറുക്കും കാലമല്ലയോ, മലകയും തെറിവിളിക്കും തീരമല്ലയോ, രോഗനീരു വീഴ്ത്തും ഞങ്ങൾ മധുര രോഗികൾ, കാറി കാറി കുപ്പും ഞങ്ങൾ ദാസരോഗികൾ, വേറൊരു പരിഹാരം ആര് ചൊല്ലിടും? രാപ്പനിക്കാരുമുണ്ടേ വേപ്പനിക്കാരുമുണ്ടേ, ഞരങ്ങി നിരങ്ങി വഴി പറഞ്ഞു 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 മടുത്തല്ലോ. ആശുപത്രിയിൽ നിന്നും ജയിലിൽ നിന്നൊക്കെ പോകുമ്പോ പോയിട്ട് വരാം എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് യാത്ര ചോദിക്കുന്നില്ല. മോൻ വന്നത് കൊണ്ടാ നരകം പോലെ കിടന്നിരുന്ന് ഇവിടെ ഒരു ആശുപത്രി ആയത്. സത്യം പറയാമല്ലോ, ഇത്രയും ദിവസം നെഞ്ചുവേദനയുടെ കാര്യം പോലും ഞാൻ മറന്നുപോയി. ഇനി ആ വേദന തിരിച്ചു വരൂല മാമച്ചായ, ധൈര്യമായിട്ടിരിക്കേ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഇനി ജാഥയ്ക്കും പ്രകടനത്തിലും ഒക്കെ പോകുമ്പോ സ്വന്തം തല കൂടി ഒന്ന് സൂക്ഷിച്ചോണം. മുഖ്യമന്ത്രിക്കെതിരെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് അടുത്ത മാസം വീണ്ടും അണികളായിട്ട് തലസ്ഥാനത്ത് വരുന്നുണ്ട്. അന്ന് കാണാം. പുറപ്പെട്ടോ, ഇറങ്ങാ. പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ടാൾക്കാർ കാണാൻ കുറച്ച് കാശ്. ഇനി തലസ്ഥാനത്ത് വരുമ്പോ കൊട്ടാരത്തിൽ വരണം. അമ്മാവൻ തിരുമനസ് ഈ ഹോസ്പിറ്റൽ വൃത്തിയാക്കിയ ആള് ഇന്ന് കാണണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും വരാം. ഒരിക്കലും മിന്നായം പോലെ ഇങ്ങനെ കണ്ടു എന്നുള്ളൂ. എനിക്കും പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ വീട് ആ ഗുണ്ടകൾ കല്ലേറിയിരിക്കുന്നു. നാട്ടിലൊക്കെ പ്രശ്നമാണല്ലോ. അവിടെ ഞാൻ ഇട്ടു. നിങ്ങൾ എന്റെ കാണിക്കുന്ന സ്ത്രീകളോട് ഇങ്ങനെ ഒന്നും പെരുമാറാൻ പാടില്ല. അത് പറയാൻ ആവില്ലടോ. മലയാളികൾക്ക് അപമാനമായിട്ട് നിന്റെയൊക്കെ വീട്ടിലാണ് ഇതുപോലെ സംഭവിക്കുന്നെങ്കിൽ അപ്പോഴും മൊബൈൽ പിടിച്ച് കൊലപ്പിച്ചോണ്ടിരിക്കോ. ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പഠിക്കുമ്പോ കാണുന്നല്ല രസമല്ലേ. മാനസാക്ഷി ഇല്ലാത്തമാര് ഓഫ് ചെയ്യടാ. ഞങ്ങള് മാനാനത്തുകാരെ സ്വർണവും വെള്ളിയും മാത്രമേ പണയം വെക്കാറുള്ളൂ. പക്ഷെ നട്ടല് പണയം വെച്ച് നിൽക്കുന്ന ഒരു ജനക്കൂട്ടത്തെ ഇതുപോലുള്ള സിറ്റിയിൽ മാത്രമേ കാണൂ. അഞ്ചു പേരെ പേടിച്ച് 500 പേര്. താനല്ലേ തല്ലും കൊല്ലുന്ന കുറഞ്ഞ ആശുപത്രി കിടന്ന് വീമിളക്കിയത്. ഇപ്പൊ ഒരു പ്രശ്നം ഉള്ളപ്പോ മുട്ടിടിച്ചിങ്ങനെ നിൽക്കണോ? ഞാൻ ഇപ്പൊ ഈ നാട്ടുകാരനല്ല. എനിക്ക് നാണമാവിനോടും ഞാൻ ഈ നാട്ടുകാരനായിട്ടാണ്. ആണത്തുള്ളവൻ ജീവിതത്തിൽ ഒരിക്കലേ മരിക്കുള്ളൂ. ആണും പെണ്ണും കെട്ടവൻ ഓരോ നിമിഷവും മരിച്ചു ജീവിച്ചോണ്ടിരിക്കും. എന്റെ അച്ഛൻ പ്രസംഗനെയും കേട്ടിട്ടുണ്ട്, ഉയരാത്ത നാവും പൊങ്ങാത്ത കൈയും അടിപത്തത്തിന്റെ അടയാളമാണ്. ഞാൻ ആഫീസിലേക്ക് പോകുമ്പോഴാണ് എന്തൊരു പോരികൾ ഇവിടെ നടക്കുന്ന തുടങ്ങിയത്. എന്തിനാ പ്രശ്നങ്ങള്? മേയർ സാറേ, ഞാൻ പറയാം. നീ എന്തിനാ മറ്റേ ലെവനല്ലേ കോലം, അല്ല ബോംബ്. നീ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? നാട്ടിലൊന്നും പോണില്ല. പോവൻ തുടങ്ങായിരുന്നു സാറേ, അപ്പഴാ കുറെ ഗുണ്ടകൾ വന്ന് അതാ പാവത്തിന്റെ വീട് തല്ലി തറക്കുന്ന കേട്ടത്. ഞാനും അവരുടെ കൂടെ ഇങ്ങനെ പോന്നു. പിന്നെ ഞാൻ കേറി അങ്ങോട്ട് ഇടപെട്ടു. അതുകൊണ്ടെന്താ എന്റെ കാല് വീണ്ടും കുഴപ്പത്തിലായി. അല്ല ഞാനിന്ന് സാറിനെ കാണാതിരിക്കരുത്. നമ്മുടെ അന്നത്തെ ജാതക കാശ് ഒന്നും നോക്കണ്ട. ഇവിടെ നടന്ന തോന്നുവാസങ്ങൾക്ക് നേരിട്ട് നടപടി എടുക്കും. അമ്മച്ചിയാണ് നടപടി എടുക്കുവേ. തെരഞ്ഞെടുപ്പ് അടുത്തുള്ളതുകൊണ്ടുള്ള സോപ്പിടലൊന്നും അല്ല, ഞാൻ ജനങ്ങളുടെ ഭാഗത്താ.
ഇവിടെയാവുമാരെ ഇവിടെ അമ്മച്ചി ഉമ്മരേറെ നിൽക്കുകയാണ് ഇവിടെ അടക്കി വിട്ടാണി ഞാൻ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി പിടിച്ച് റോട്ടിയാക്കി തരാം. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. പോയാ ഉള്ളെല്ലാം എണ്ണ കൊണ്ടോന്ന് എനിക്ക് നല്ലതെ തരും. എവിടാ 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 ഉള്ള പിന്നാലെ എവിടെ പാത്രം ഉള്ളിച്ച് ഉള്ള തിമര് എനിക്കെന്ത്? ഇത് കേരളം, തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ഒന്ന് ജാസ്തി വിളയാട വേണ്ട. വാർത്തയാ ആകാശവാണിയാ, അളന്നു കൊടുക്കാൻ എന്താ റേഷൻ കടയാ? അല്ല അളന്ന് സംസാരിച്ചില്ലെങ്കിൽ കൂട്ടിക്കേറ്റി കളയൂ. ഇതെന്താണത്? ആലോചനല്ലാണ്ടാ, കണ്ടില്ലേ കഴുത്തില് വടം പോർത്ത മാലയും കയ്യില് ചങ്ങലയും, ഇങ്ങനെ എന്താ ചലിക്കുന്ന ഇവിടുത്തെ മൊബൈൽ ചൊല്ലറിയോ? എന്നാ പിന്നെ ഒരു ചുമ്പിട്ട് ടൈ കെട്ടി ചെട്ടിട്ട് ഇറങ്ങണോ? എന്ത് പോലെ വാടാ, ചോണേണ്ടി ആണുങ്ങോട് മുട്ടാ. ഞാൻ ഒരു പേരിലും തൊടിച്ച ആയിരം പേരിലും തൊടിച്ച മാതിരി. ഞങ്ങളിവിടെ 1 മുതൽ 5 വരെ ഉണ്ട്. അതിനുള്ളിൽ ഈ കാർ കയറി പോയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ജന്മത്തിവിടുന്ന് പോകാൻ പറ്റില്ല. 1, 2 ഇവിടെയുള്ളവർ 5 വരെ എണ്ണാനറിയൂ. അലമ്പട അവന്റെ ഇരട്ടമുഖം കണ്ടില്ലേ? മേയറാണ് പോലും മേയർ. നമ്മുടെയൊക്കെ വോട്ടും വാങ്ങി വിജയിച്ചിട്ട് അയാളുടെ പുറയിൽ വാനും ചുട്ടി പോണ പോക്ക് കണ്ടില്ലേ? അല്ല, മേയർക്ക് ആ തമിഴനായിട്ട് എന്താ ബന്ധം? തമിഴനോ? അയാൾ ആരാണെന്ന് അറിയില്ലേ? പ്രകാശം മുതലാളി. പ്രകാശം തിരുവനന്തപുരം ഭരിക്കുന്നത് ഇയാളാ. മന്ത്രി മേയറൊക്കെ ഇയാളുടെ വാലാട്ടികളാ. ഇയാളാണോ മേയറുടെ ജാഥയ്ക്ക് വേണ്ടി ഞങ്ങളെയൊക്കെ വരുത്തിച്ച ആ മുതലാളി? ഈ ഗുണ്ടകളൊക്കെ അയാളുടെ ശിങ്ങടികളാ. എന്റെ കുളം കൊന്തത്ത് കാവിലമ്മേ, ഞാൻ കരിമൂർക്കന്റെ മാളത്തിലാണോ കൈയിട്ടിളക്കിയത്? എന്താ വരുന്നു? പത്മനാഭൻ ഉണ്ടെന്നുള്ള ഒറ്റ ബലത്തിലാ ഞങ്ങളെ അയാളെ എതിർത്തത്. ഞങ്ങളെ കൈവിട്ട് കളയല്ലേ? ഏയ്, എനിക്ക് പേടിയൊന്നും. ഇയാളെനിക്ക് ജാഥയ്ക്ക് ആളെ കൊണ്ടുവന്നതിൽ കുറച്ച് കാശ് തരാനുണ്ട്. ഇനി ഞാൻ അതെങ്ങനെ വാങ്ങൂന്ന? അത് കിട്ടാണ്ട് ഞാൻ എങ്ങനെ നാട്ടിൽ പോവും? ഞാൻ പെട്ടല്ലോ എന്റെ ഈശ്വര.